ശബരിമല വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ടു. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ തുടർന്നുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ഉൾപ്പെട്ട സംഘം രാഷ്ട്രപതിയെ ധരിപ്പിച്ചു. എന്നാൽ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഉചിതമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമലയിലെ സ്ഥിതിഗതികൾ പഠിക്കാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടും രാഷ്ട്രപതിക്ക് കൈമാറി. ബി ജെ പി പിന്തുണയോടെ ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബേറുണ്ടായ സംഭവത്തിൽ ആർ എസ് എസ് ജില്ലാ കാര്യാലയത്തിൽ പോലീസ് റെയ്ഡ്. വാളുകളും കഠാരകളും ഹൈഡ്രജൻ പെറോക്സൈഡും പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തി. ബോംബ് നിർമ്മാണത്തിനടക്കം ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ പ്രതി പ്രവീൺ ഒളിവിൽ കഴിഞ്ഞതിന്റെ തെളിവുകളും പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രവീൺ ഇവിടെ ഒളിവിൽ താമസിച്ചിരുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ശബരിമല തന്ത്രിയെ മാറ്റാനാവില്ലെന്ന താഴമൺ കുടുംബത്തിന്റെ നിലപാട് തള്ളി സർക്കാർ. തന്ത്രി കുടുംബം വിശദീകരണ കുറിപ്പിറക്കിയത് അനുചിതമാണ്. 2006 തന്ത്രിയെ മാറ്റിയതും ഇപ്പോഴത്തെ തന്ത്രിയെ നിയമിച്ചതും ദേവസ്വം ബോർഡാണ്. വിവാദങ്ങൾ ഉണ്ടാക്കാതെ നടയടച്ചതിന് വിശദീകരണം നൽകുകയാണ് തന്ത്രി ചെയ്യേണ്ടതെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കേന്ദ്ര സർവീസിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വിദ്യാഭ്യാസത്തിലും 10% സംവരണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി തവർചന്ദ് ഗെഹ്ലോത്താണ് രാജ്യസഭയിൽ ബിൽ അവതരിപ്പിച്ച് സംസാരിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി ഒ സൂരജിന്റെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. 8.8 കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടിയത്. വിജിലൻസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ സമ്പാദിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 23 ലക്ഷം രൂപ, 4 വാഹനങ്ങൾ, വീടുകൾ, ഫ്ളാറ്റുകൾ, 13 സ്ഥലങ്ങളിലെ ഭൂമിയും ഉൾപ്പെടെയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയായതായി എൻഫോഴ്സ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിനെതിരെ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്ക് 2 ദിവസമായി സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല മേഖലയും സ്തംഭിച്ചുവെങ്കിലും സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെ വ്യാപാര മേഖല മുന്നോട്ടുവച്ച പുതിയ ചുവടുവെപ്പ് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കോഴിക്കോട് മിഠായിത്തെരുവിലടക്കം ഒരു ദേശീയ പണിമുടക്കിന്റെ 2 ദിവസവും കടകൾ തുറന്ന വ്യാപാരികൾ പണിമുടക്കിനെ ചെറുത്തു തോൽപ്പിച്ചത് വരും ഹർത്താലുകൾക്കും പണിമുടക്കുകൾക്കും ഒരു പാഠമാകും. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.